യു എസ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ബൈഡനും ട്രംപും ഇപ്പോൾ നേർക്കുനേർ പോരാട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ സംവാദത്തിൽ ഏറ്റുമുട്ടി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപും. 90 മിനിറ്റ് ദൈർഘ്യമുള്ള സംവാദത്തിലാണ് ഇരുവരും പങ്കെടുത്തത്. ട്രംപ് അധികാരമേറ്റത്തിന് പിന്നാലെ തകർന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും നിരവധി ആളുകൾ മരിച്ച കോവിഡ് 19 മഹാമാരിയെ ട്രംപ് കൈകാര്യം ചെയ്ത രീതി വിമർശിച്ചുകൊണ്ടുമായിരുന്നു ബൈഡൻ ചർച്ച ആരംഭിച്ചത്. ഇതോടെ ബൈഡൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു ട്രംപും തിരിച്ചടിച്ചു. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്തില്ല, മോശമായാണ് ആ പദവിയിൽ നിന്ന് പ്രവർത്തിച്ചത്. ഇന്ന് വിലക്കയറ്റം നമ്മുടെ രാജ്യത്തെ കൊല്ലുന്നു, ഇത് ജനങ്ങളെ തീർത്തും കൊല്ലുകയാണ്, ട്രംപ് പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്കും ഇരുവരുടെയും സംവാദം നീണ്ടു. വിദേശ നയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമായും ഉയർന്നുവന്നത് ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങളായിരുന്നു. ഉക്രൈന് അമേരിക്ക നൽകുന്ന പിന്തുണ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഒരു നേതാവുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ $200 ബില്യണോ അതിലധികമോ ഉക്രൈന് നൽകിയിട്ടുണ്ട്. അത് വലിയൊരു തുകയാണ്. ഓരോ തവണയും സെലൻസ്കി ഈ രാജ്യത്തേക്ക് വരുമ്പോൾ $60 ബില്യണോമായിട്ടാണ് അദ്ദേഹം സ്ഥലം വിടുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഉക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധം തടയാൻ കഴിയാത്ത ബൈഡന്റെ വിദേശ സഹായത്തെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ഉക്രൈനിലുള്ള സൈനിക സഹായം US നിർമ്മിത ആയുധങ്ങളുടെ രൂപത്തിലാണ് വിതരണം ചെയ്തതെന്നും US മാത്രമല്ല മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും കൂട്ടായി സമാനമായ അളവിൽ ഉക്രൈന് സഹായം നൽകിയിട്ടുണ്ടെന്നും ബൈഡൻ തിരിച്ചടിച്ചു. റഷ്യയുടെ അധിനിവേശത്തിൽ ഉക്രൈനെ സഹായിക്കാൻ തനിക്ക് മറ്റ് 50 രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ബൈഡൻ പറഞ്ഞത്. വൈറ്റ് ഹൌസിലേക്കുള്ള തന്റെ ആദ്യ ടീമിൽ ഒരു പോൺ താരവുമായുള്ള വിവാഹേതര ബന്ധവും ഇത് പുറത്തറിയാതിരിക്കാൻ അവർക്ക് പണം നൽകിയ കാര്യവും ട്രംപിനെതിരെ ബൈഡൻ പ്രയോഗിച്ചു. ഈ വേദിയിലുള്ള ഒരേയൊരു കുറ്റവാളി ഞാൻ ഇപ്പോൾ നോക്കുന്ന മനുഷ്യനാണ്, ട്രംപിന് ഒരു പൂച്ചയുടെ ധാർമ്മികത മാത്രമേയുള്ളൂ, ബൈഡൻ പറഞ്ഞു. ഇതിന് പിന്നാലെ യഥാർത്ഥ കുറ്റവാളി ബൈഡനാണെന്ന് പറഞ്ഞ് ട്രംപ് രംഗത്തെത്തി. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ ബൈഡൻ നേരിടേണ്ടി വരുന്നത് വലിയ ആരോപണങ്ങളെയും വിചാരണകളെയും ആയിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം, ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ സംവാദത്തിന്റെ ഭാഗമായി. ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധത്തെ ബൈഡൻ വേണ്ടത്ര പിന്തുണച്ചില്ലെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ നടപടിയെ താൻ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാത്തതിനെ ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബൈഡൻ സംസാരിച്ചത്. യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നത് ഹമാസ് മാത്രമാണ്, സ്ഥിരമായി വെടിനിർത്തൽ കരാറിനെ എതിർക്കുന്നുവെന്ന് നെതന്യാഹു പരസ്യമായി പറഞ്ഞു കഴിഞ്ഞെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിന് പിന്നാലെ യഥാർത്ഥത്തിൽ ഇസ്രയേലാണ് യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ അവരെ വിട്ടയക്കുകയും ജോലി പൂർത്തിയാക്കാൻ അവരെ അനുവദിക്കുകയും വേണമെന്നും ട്രംപ് പറഞ്ഞു. ബൈഡൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം ഒരു പലസ്തീനിയെ പോലെ ആയിത്തീർന്നു. പക്ഷേ അവർ ബൈഡനെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ബൈഡൻ ഒരു മോശം പലസ്തീനിയാണ്, അദ്ദേഹം ദുർബലനാണെന്നും ട്രംപ് പറഞ്ഞു. ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഈ നിലപാടായിരുന്നില്ല 1 മാസം മുമ്പ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് ട്രംപ് പറഞ്ഞത്. റേഡിയോ അവതാരകനായ ഹ്യൂ ഹെവിറ്റുമായി നടത്തിയ അഭിമുഖത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആളുകളെ കൊല്ലുന്നത് നിർത്തണമെന്നും സമാധാനത്തിലേക്ക് മടങ്ങണമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇന്നലത്തെ സംവാദത്തിൽ സമയമെടുത്തിട്ടാണെങ്കിലും ഗാസയിൽ ഇസ്രായേൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഗാസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഘട്ടം മുതൽ ഇസ്രായേലിന് പിന്നിൽ ഉറച്ചുനിന്ന വ്യക്തിയാണ് ബൈഡൻ. യുദ്ധസമയത്ത് ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ US പ്രസിഡന്റായി ബൈഡൻ മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.